നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിന്റെ സ്വാധീനഫലമായി നാളെ മുതൽ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ December 12 അതിശക്തമായ മഴയ്ക്കും December 12 മുതൽ 13 ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഞ്ഞ അലർട്ട് നാളെ പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുണ്ട്. 13 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനിടെ തമിഴ്നാട് തീരദേശ മേഖലയിൽ മഴ കൂടാൻ സാധ്യതയുണ്ട്. December 13 വരെ മയിലാടുംതുറൈ, നാഗപട്ടണം, തിരുവാരൂർ, തഞ്ചാവൂർ, കുടല്ലൂർ, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. കാഞ്ചീപുരം, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. December 12 തമിഴ്നാട്ടിലെ 23 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത ഉള്ളതായും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി. നീലഗിരി, കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പൂർ, സേലം, നാമക്കൽ, ദിണ്ടുക്കൽ, പുതുക്കോട്ടെ, തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം, മയിലാടുംതുറൈ, അരിയാലൂർ, കളക്കുറിച്ചി, കടലൂർ, വിഴുപ്പുറം, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, ചെന്നൈ, തിരുവള്ളൂർ എന്നിവിടങ്ങളിലും കാരയ്ക്കൽ മേഖലയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. 13 നീലഗിരി, കോയമ്പത്തൂർ, തിരുപ്പൂർ, തേനി, ദിണ്ടിക്കൽ, മധുര, ശിവങ്കായ്, രാമനാഥപുരം, വിരുദുനഗർ, തെങ്കാശി, തൂത്തുക്കുടി, തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫെയിൻറ്റ് ചുഴലിക്കാറ്റ് നാശം വിതച്ച പ്രദേശങ്ങളിലെ താമസക്കാരോട് ജാഗ്രത പാലിക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെയിൻറ്റ് ചുഴലിക്കാറ്റ് ശ്രീലങ്ക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാശം വിതച്ചിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ ഈ സിസ്റ്റം ചുഴലിക്കാറ്റാകാനുള്ള സാധ്യത കുറവാണ്. ബംഗാൾ ഉൾക്കടലിൽ പരമാവധി തീവ്ര ന്യൂനമർദ്ദമാകാനേ സാധ്യതയുള്ളൂ. എന്നാൽ ഫിൻചാൽ ചുഴലിക്കാറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ ന്യൂനമർദ്ദത്തിന്റെ പാതയിൽ മാറ്റമുണ്ട്. കൂടുതൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഈ സിസ്റ്റം നീങ്ങാനും അതിനാൽ ശ്രീലങ്കയ്ക്ക് സമീപം എത്തുമ്പോൾ ശ്രീലങ്ക മുറിച്ചു കടന്ന് കന്യാകുമാരി കടലിലേക്ക് എത്താനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ഇപ്പോഴത്തെ സിസ്റ്റം അറബിക്കടലിൽ ശക്തിയായാൽ വീണ്ടും ശക്തിപ്പെട്ട് ചുഴലിക്കാറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം ബംഗാൾ ഉൾക്കടലിനേക്കാൾ സജീവമാണ് ഇപ്പോൾ അറബിക്കടൽ. കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു സിസ്റ്റം രൂപപ്പെടാനുള്ള അന്തരീക്ഷ സ്ഥിതി അറബിക്കടലിൽ ഏതാനും ആഴ്ചയായി തുടരുകയാണ്. അറബിക്കടലിൽ വെച്ച് ഈ സിസ്റ്റം ചുഴലിക്കാറ്റായാൽ ശ്രീലങ്ക നൽകിയ ശക്തി എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. അങ്ങനെയെങ്കിൽ തെക്കൻ കേരളത്തിൽ അടക്കം കൂടുതൽ മഴയും പെയ്മാരിയും ലഭിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെങ്കിലും ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായ മഴ നാളെ മുതൽ ലഭിക്കുകയുള്ളൂ. മിക്കവാറും നാളെ വൈകിട്ട് മുതൽ കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് ഈ മഴ തുടങ്ങുക. കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകും. ചിലയിടങ്ങളിൽ മൂടിക്കെട്ടിയ അവസ്ഥയും മഴയിൽ ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.